ഹലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെർട്ടിബ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ പറഞ്ഞല്ലേ. ഇനി നമുക്ക് ഓരോ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. കേട്ടോ, ഒരു ഫസ്റ്റ് വരുന്നത് സൈക്ലോസ്റ്റൊമാറ്റ. ഇത് നോക്കിയാൽ ഈ കറുത്ത നിറത്തിൽ കണ്ടോ, ഇതാണ് ഒരു സൈക്ലോസ്റ്റൊമാറ്റ്. ഇത് അവിടെ വേറൊന്ന് കാണാം അല്ലേ, ഇരുന്ന നിറത്തിൽ. ഇതൊരു ഫിഷാണ്. ഈ ഫിഷിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ സൈക്ലോസ്റ്റൊമാറ്റ കാണുന്നത്. അതുകൊണ്ട് ഇവരെ നമ്മൾ വിളിക്കുന്ന പേരുടെ എക്ടോ പാരസൈറ്റ്. എക്ടോ എന്ന് പറഞ്ഞാൽ പുറമേ, പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ പരാദങ്ങൾ, മനസ്സിലായോ? അപ്പോൾ ഇവരുടെ ഒന്നാമത്തെ ഫീച്ചർ എക്ടോ പാരസൈറ്റ്സ് ഓൺ സം ഫിഷസ് ആൻഡ് മറൈൻ. ഇവർ സമുദ്രത്തിലാണ് പൊതുവെ കാണുന്നത് കേട്ടോ. സമുദ്രം മറൈൻ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം, സമുദ്രജലം. അവ തടാകങ്ങളില്ലേ, നമ്മൾ വെമ്പനാട്ട് കായൽ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ മറൈൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും എക്ടോ പാരസൈറ്റ്സ് ഓൺ സം ഫിഷസ് ആൻഡ് ദേ ആർ മറൈൻ. ഇനി ഇവരുടെ ഫീച്ചേഴ്സ് നോക്കിക്കാൻ, ഒന്ന് ഇലോങ്ങേറ്റഡ് ബോഡിയാണ്, പിന്നെ 6 to 15 പെയർസ് ഓഫ് ഗിൽസ്ലിറ്റ്സ്. ഇതാണ് ഗിൽസ്ലിറ്റ്സ്. ഈ വായിലൂടെ വെള്ളം കയറിയിട്ട് ഇതിലൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ ഗിൽസ്ലിറ്റ്സിലൂടെ പോകുമ്പോൾ അവിടെ ഉള്ളിൽ എന്തുണ്ട്, ഗിൽസ് ഉണ്ട്, ചെകിളുണ്ട്, അതിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ വെള്ളം തലോടി പുറത്തേക്ക് പോകുമ്പോൾ ഓക്സിജൻ ബ്ലഡിലേക്ക് കയറും, കാർബൺ ഡയോക്സൈഡ് ബ്ലഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലുള്ള ഓക്സിജനാണ് ആര്, ഈ ഫിഷസൊക്കെ ശ്വസിക്കുന്നത്, അതിനാണ് ഗിൽസ്. അപ്പോൾ ഗിൽസിലൂടെ വെള്ളം എടുക്കുമ്പോൾ പുറത്തേക്ക് പോകാനാണ് ഗിൽസ്ലിറ്റ്സ്. ഈ വിടവുകളുണ്ടല്ലേ, ഇവിടെ എത്ര ഗിൽസ്ലിറ്റ്സ് ഉണ്ട്, 6 to 5, 15 പെയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എത്രയുണ്ട്, 1, 2, 3, 4, 5, 6, 7. ഇവിടെ 7 ജോഡി ഉണ്ട്, 7 അപ്പുറത്തുണ്ടാവും. അപ്പോൾ 6 to 15 ജോഡി വരെ ഗിൽസ്ലിറ്റ്സ് കാണാം. ഇത് റെസ്പിറേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു മൗത്ത് നോക്കിക്കുക, സക്കിങ്. സക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചെടുക്കുന്നതിനാണ് എന്ന് പറയുക, സക്കിംഗ് എന്ന് പറയും കേട്ടോ. നമ്മളെന്തെങ്കിലും വലിച്ച് കുടിക്കില്ലോ, സക്ക് ചെയ്യുക. അതുപോലെ സർക്കുലാർ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, സർക്കുലാർ വട്ടത്തിൽ കാണുന്ന മൗത്താണ് കേട്ടോ. പിന്നെ ജോസ് ഇല്ല, വിത്തൗട്ട് ജോസ്. ജോ ബോൺസ് ഉണ്ടോ, താടിയലുണ്ടോ, ഇല്ല. അപ്പോൾ സക്കിംഗ് ആൻഡ് സർക്കുലാർ മൗത്ത് വിത്തൗട്ട് ജോസ്. പിന്നെ സ്കെയിൽസ് ഇല്ല. സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ മീനൊക്കെ ഉണ്ടാവില്ലേ, ശൽക്കങ്ങൾ, എന്താ പറയുക, ചെളുക്ക, അല്ലെങ്കിൽ എന്താ ചെതമ്പൽ എന്നൊക്കെ പറയും. അത് ഇവർക്കില്ല, ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. ബോഡി ഈസ് ഡിവോയിഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പേയേഡ് ഫിൻസ്. ഇവർക്ക് ഫിൻസും പേയേഡ് ഫിൻസും ഇല്ല. ഫിൻസ് എന്ന് പറഞ്ഞാൽ നീന്താൻ ഉപയോഗിക്കുന്ന ചെറുകുകൾ, മീനിനൊക്കെ കാണുന്ന, അത് ഇവർക്ക് ഇല്ല. പേയേഡ് ഫിൻസ് ഇല്ല, സ്കെയിൽസും ഇല്ല കേട്ടോ. പേയേഡ് എന്ന് പറഞ്ഞാൽ ജോഡിയായിട്ട് കാണുന്നത്, അതില്ല. അപ്പോൾ ബോഡി ഈസ് ഡിവോയിഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് ബോഡി ഈസ് ഡിവോയിഡ് ഓഫ് പേയേഡ് ഫിൻസ്. ഡിവോയിഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇല്ലയെന്ന് അർത്ഥം. അപ്പോൾ സ്കെയിൽസും ഇല്ല, പേയേഡ് ഫിൻസും ഇല്ല. പിന്നെ വരുന്ന അടുത്ത ഫീച്ചർ നോക്കുക, ക്രേനിയം എന്ന് പറഞ്ഞാൽ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ക്രേനിയം. ആ പെട്ടിയുടെ പേരാണ് തലയോട്ടി അല്ലേ. അതുപോലെ വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞാൽ നട്ടെല്ല്. ഇതൊക്കെ എന്താ, കാർട്ടിലേജിനസ് ആണ്, തരുണാസ്ഥി കൊണ്ട് നിർമ്മിച്ചതാണ്. സ്രാവ് തിന്നുമ്പോൾ നമുക്കറിയാൻ പറ്റും അല്ലേ, സ്രാവിനെ തിന്നുമ്പോൾ അതാണ് കാർട്ടിലേജ്. ഇവിടെ സ്രാവല്ല, ഇത് നമ്മൾ സൈക്ലോസ്റ്റോമാണ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ കേട്ടോ. അപ്പോൾ സ്രാവിനൊക്കെ കാണുന്ന പോലെയുള്ള അസ്ഥികളാണ് ഈ സൈക്ലോസ്റ്റോമിനും ഉള്ളത്, കാർട്ടിലേജിനസ് ആണ്. പിന്നെ സർക്കുലേഷൻ ക്ലോസ്ഡ് ടൈപ്പാണ്, സർക്കുലേഷൻ എന്നാൽ ക്ലോസ്ഡ് ടൈപ്പ്. ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സ്പോണിങ്ങിന് വേണ്ടി, സ്പോണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രീഡിങ് നടത്താൻ, മുട്ടയിടാനൊക്കെ വേണ്ടിയിട്ട്, അതിനാണ് പറയുക സ്പോണിങ് വേണ്ടി മൈഗ്രേഷൻ നടത്തും. ഇവർ ശരിക്കും ഓഷ്യൻ, സമുദ്രത്തിലാണ് കാണുക, ഉപ്പുജലത്തിലാണ് കാണുക. സ്പോണിങ്ങിന് വേണ്ടി ഇവിടെ ഒരു ശുദ്ധജലത്തിലേക്ക്, ഫ്രഷ് വാട്ടറിലേക്ക് വരും. എന്നിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, അവിടെ മുട്ടയിടും, മേറ്റിംഗ് നടക്കും, മുട്ടയിടും. മുട്ടയിട്ട് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ചത്തുപോകും. പിന്നെ കുട്ടികൾ മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞ രൂപാന്തരണം സംഭവിച്ച് ലാർവ അഡൽട്ടായതിനു ശേഷം തിരിച്ച് ഈ അമ്മയുടെയൊക്കെ അവർ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് പോകുന്നു അല്ലേ. പാരൻസിൻ്റെ എവിടെ നിന്നാണ് വന്ന അവിടേക്ക് തന്നെ, അല്ലെങ്കിൽ സീ വാട്ടറിലേക്ക് തന്നെ തിരിച്ച് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് മൈഗ്രേഷൻ എന്ന് പറയും. ഇവരിങ്ങനെ കൂട്ടമായി പോകുന്നതിൻ്റെ പേരാണ് മൈഗ്രേഷൻ, പലായനം എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേ ആർ മറൈൻ. അപ്പോൾ സമുദ്രജലത്തിലാണ് കാണുന്നത്, ബട്ട് മൈഗ്രേറ്റ് ഫോർ സ്പോണിങ് ടു ഫ്രഷ് വാട്ടർ അല്ലേ. സ്പോണിങ്ങിന് വേണ്ടി ഫ്രഷ് വാട്ടറിലേക്ക് പലായനം ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും, ആഫ്റ്റർ സ്പോണിങ് ദേ ഡൈ ഇൻ ദ ഫ്രഷ് വാട്ടർ സിസ്റ്റം അല്ലേ. പാരൻസ് ചത്തുപോകും. പിന്നെ ദ ലാർവ, അവർ കുട്ടികൾ ആഫ്റ്റർ മെറ്റമോർഫോസിസ് അഡൽട്ടായതിനു ശേഷം റിട്ടേൺ ടു ദ ഓഷ്യൻ. ഓക്കെ, ഇതാണെങ്കിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഇനി എക്സാമ്പിൾസ് പറഞ്ഞാൽ പെട്രോമൈസൻ, അതിൻ്റെ കോമൺ നെയിം ലാംബ്രെ. മിക്സിൻ, കോമൺ നെയിം എന്താ, ഹാഗ് ഫിഷ്. ഇവിടെ നമുക്ക് ഇതാണ് പെട്രോമൈസൻ കേട്ടോ. പെട്രോമൈസൻ എന്ന് പറഞ്ഞാൽ ലാംബ്രെ കേട്ടോ. പെട്രോമൈസൻ കോമൺ നെയിം എന്താ, ലാംബ്രെ, എൽ പി എന്ന് ഓർത്താൽ മതി കേട്ടോ. അടുത്തത് ഹാഗ് ഫിഷ്. ഹാഗ് ഫിഷിൻ്റെ സയൻറ്റിഫിക് നെയിം മിക്സിൻ.
ഇതിന് എച്ചമ്മ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ എൽ പി സ്കൂളിലെ എച്ചമ്മ്, ഇവർ ഈ സൈക്ലോസ്റ്റോമാറ്റയിലെ രണ്ടാൾക്കാരെ ഓർത്തിരിക്കാനുള്ള സൂത്രമാണ് എൽ പി സ്കൂളിലെ എച്ചമ്മ്. എച്ചമ്മ് എന്ന് പറഞ്ഞാൽ ഹാഗ് ഫിഷ്, എച്ച് ഹാഗ് ഫിഷ്, സയൻറ്റിഫിക് നെയിം മിക്സിൻ. ഇനി എൽ പി എന്ന് പറയാൻ കാരണം എന്താ? ലാംബ്രെ എന്താണ് കോമൺ നെയിം, പി പെട്രോമൈസൺ, അതിന് എൽ പി. അപ്പോൾ എൽ പി സ്കൂള് എച്ചമ്മ്. ഓക്കെ, അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി, സൈക്ലോസ്റ്റോമാറ്റേനെ ഓർത്തിരിക്കാനുള്ള സൂത്രം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുക കേട്ടോ. കോൺഡ്രിത്തീസ്, കോൺഡ്രിത്തീസ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജിനസ് ഫിഷസ്, തരുണാസ്ഥിയുള്ള ഫിഷസ്. പെമ്മേ പറഞ്ഞു പോവാ, എക്സ്ക്ലൂസീവ്ലി മറൈൻ, സമുദ്രത്തിലാണ് എല്ലാവരും, സമുദ്രത്തിലാണ്, സമുദ്രജലത്തിലാണ് കാണുന്നത്. സ്ട്രീം ലൈൻഡ് ബോഡി, സ്ട്രീം ലൈൻഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറ്റം കൂർത്ത് അല്ലെ വെള്ളം തുളച്ചു പോകാൻ പറ്റുന്ന ബോട്ട് ഷേപ്പ്ഡ് ബോഡി, അതാണ് സ്ട്രീം ലൈൻഡ് ബോഡി. ഓക്കെ, പിന്നെ വരുന്നത് നെക്സ്റ്റ് ഫീച്ചർ എന്താണ്, കാർട്ടിലേജിനസ് എൻഡോ സ്കെലിറ്റൻ. പറഞ്ഞു എൻഡോ സ്കെലിറ്റൻ തരുണാസ്ഥിയാണ്. വെറ്റിബിൾ കോളം പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ലൈഫ്, ജീവിതകാലം മൊത്തം വെറ്റിബിൾ കോളം കാണാം, നട്ടൽ കാണാം. പിന്നെ ഒരു മൗത്ത് നോക്കിക്കേ, വെൻട്രൽ മൗത്താണ് കേട്ടോ, മൗത്ത് താഴെയാണ്, വെൻട്രൽ സൈഡിലാണ്. ഗിൽസ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ്, കണ്ടോ, ഗിൽസ്ലിറ്റ്സ് വേറെ കാണാം. വിത്തൗട്ട് ഒപ്പർക്കുലം, ഒപ്പർക്കുലം ഉണ്ടോ, ഇല്ല. ഒപ്പർക്കുലം എന്ന് പറഞ്ഞാൽ ചെകിള അടപ്പ് അല്ലേ. ഇവിടെ നമ്മൾ ചെകിള പൂക്കൾ തന്നെ കാണുന്നില്ല, ഉള്ളിലാണ്. പിന്നെ പുറത്തേക്കുള്ള ഓപ്പണിങ്ങാണ് ഗിൽസ്ലിറ്റ്സ്. അപ്പോൾ ഇതിന് ഒപ്പർക്കുലം ഇല്ല കേട്ടോ, ഒപ്പർക്കുലം, ഗിൽ കവർ ആബ്സെൻ്റ് ആണ്. പിന്നെ ഇവരുടെ സ്കെയിൽസ്, ഇപ്പോൾ മത്തിയുടെ സ്കെയിലൊക്കെ വട്ടത്തിലാണ്, സൈക്ലോയിഡ് എന്ന് പറയും. ഇതിനെ പറയും എന്താ, പ്ലക്കോയിഡ്. ഇത് മുള്ള് പോലെ കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ സ്രാവിൻ്റെ ഈ സ്കിന്നൊക്കെ നമ്മളിങ്ങനെ വരുത്തി കഴിഞ്ഞാൽ സാൻഡ് പേപ്പർ വരച്ച പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സ്കെയിൽസ് പേര് പഠിച്ചു നോക്കുക, പ്ലക്കോയിഡ് സ്കെയിൽസ്. അപ്പോൾ സ്കിൻ ഈസ് ടഫ് ആൻഡ് കണ്ടെയ്ൻസ് മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ്, ചെറിയ സ്കെയിൽസാണ് കേട്ടോ. പക്ഷേ അത് ഈ സാൻഡ് പേപ്പർ പോലെ അല്ലെങ്കിൽ ഈ ഗ്രെയിൻ പാർട്ടിക്കിൾസ് പോലെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും കേട്ടോ. ഇനി ഇവരുടെ പല്ല് എന്ന് പറയുന്നതും ഈ പ്ലക്കോയിഡ് സ്കെയിൽസാണ്. ടീത്ത് ആർ മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിൽസ് വിച്ച് ആർ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. ഓക്കെ, ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് ആണ് ഇവരുടെ പല്ലുകൾ. സ്രാവിൻ്റെ പല്ലൊക്കെ നേരത്തെ നമ്മൾ കണ്ടില്ലേ. ഇനി ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ജോസ് വെരി പവർഫുള്ളാണ്, കാരണം പ്രിഡേഷ്യസ് ആണ്. പ്രിഡേഷ്യസ് എന്ന് പറഞ്ഞാൽ ഇരവിടിയന്മാരാണ്. അപ്പോൾ മറ്റ് ജീവികളെ കടിച്ച് തിന്നണം, അപ്പം അതിന് നല്ല ജോസ് വേണം. ജോസ് എന്ന് പറഞ്ഞാൽ തടിയല്ല, ജോസ് ആർ പവർഫുൾ ബിക്കോസ് ദേ ആർ പ്രിഡേഷ്യസ് കേട്ടോ. പ്രിഡേഷ്യസ് ആണ്, പ്രിഡേഷ്യൻ എന്ന് പറഞ്ഞാൽ ഇരവിടിയന്മാർ, പ്രിഡേറ്റർ. ഇരവിനെ പറയുന്ന പേരാണ് പ്രേ, തിന്നുന്ന ആളുകൾ പ്രിഡേറ്റർ. ഇനി ഇവർക്ക് എയർ ബ്ലാഡർ ഇല്ല. ഈ സ്രാവ് തെരൻ്റെയൊക്കെ ഈ സമുദ്രത്തിലെ അടിഭാഗത്ത് ഫ്ലോറിലാണ് എപ്പോഴും കാണുക. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർ മുകളിലോട്ട് വരും. പക്ഷെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ അറിയോ, താന്നു പോകാതിരിക്കും ഇങ്ങനെ നീന്തേണ്ടി വരും. കാരണം ഇവർക്ക് എന്തില്ല, ഉള്ളിൽ സ്വിം ബ്ലാഡർ ഇല്ല. സ്വിം ബ്ലാഡർ ഉണ്ടെങ്കിൽ അതിൽ എയർ കയറുമ്പോൾ ആൾ പൊന്തി വരും, അതിൽ എയർ കടയുമ്പോൾ ആൾ താഴ്ന്നു പോകും. ഇവർക്ക് എന്തില്ല, എയർ ബ്ലാഡർ, സ്വിം ബ്ലാഡർ ഇല്ല. അപ്പോൾ എയർ ബ്ലാഡർ ഈസ് ആബ്സെൻറ്റ് ആൻഡ് സോ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്. ആൾ മുങ്ങി പോകാതിരിക്കാൻ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ ഹാർട്ട് നമുക്കറിയാം ടു ചേംബേർഡാണ്, ഓറിക്കിൾ ഉണ്ട് വെൻട്രിക്കിൾ. ഓറിക്കിളിൻ്റെ വേറെ പേരെന്താ, ഏട്രിയം അല്ലേ, വെൻട്രിക്കിൾ. അപ്പോൾ വൺ ഓറിക്കിൾ ആൻഡ് വൺ വെൻട്രിക്കിൾ, ഹാർട്ട് ഈസ് ടു ചേംബേർഡ്. പിന്നെ ചില ആളുകൾക്ക് ഇലക്ട്രിക് ഓർഗൻസ് ഉണ്ട്. എന്തുണ്ട്, ഇലക്ട്രിക് ഓർഗൻസ് കണ്ടില്ലേ, ഇതാണ് ഇലക്ട്രിക് ഓർഗൻസ്. ഈ ഇലക്ട്രിക് ഓർഗൻസ് വെച്ച് ചെറിയ തോതിൽ ഷോക്കൊക്കെ കൊടുക്കും, അപ്പോൾ ശത്രുക്കളെ ഒക്കെ അകറ്റാൻ ഇത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ സം ഓഫ് ദം ഹാവ് ഇലക്ട്രിക് ഓർഗൻസ്. അതിന് എക്സാമ്പിൾ ഇലക്ട്രിക് റേ, ഇലക്ട്രിക് റേയുടെ കോമൺ നെയിം, സയൻറ്റിഫിക് നെയിമാണ് ടോർപെഡോ. റേ എന്ന് പറഞ്ഞാൽ തെരണ്ടി, ആർ എ വൈ, റേ കേട്ടോ. ഇലക്ട്രിക് റേ എന്ന് പറഞ്ഞാൽ ടോർപെഡോ. ഇനി ചില ആളുകൾക്ക് വാലിൻ്റെ അറ്റത്ത് പോയിസൺ ഉണ്ട്, സ്റ്റിങ് ഉണ്ട്, സ്റ്റിങ്. നമ്മൾ തെരണ്ടി ഉണ്ടല്ലോ, ചില തെരണ്ടി തെരണ്ടി വാലുണ്ടെങ്കിൽ കടിച്ചു കഴിഞ്ഞാൽ കാലൊക്കെ പഴുക്കും. കാരണം അതിന് മുള്ളുണ്ട്, ഈ മുള്ളുണ്ടല്ലോ, മുള്ള് എന്ന് പറഞ്ഞാൽ വെറും മുള്ളല്ല, അതിൽ വിഷം ഉണ്ടാവുമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സം പൊസസ് പോയിസൺ സ്റ്റിങ്. അപ്പോൾ കുത്തുമ്പോൾ ഈ വിഷം നമ്മൾ ഇറച്ചിയിൽ കണ്ട് കയറും, അവിടെ പിന്നെ പഴുപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, വ്രണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സം പൊസസ് പോയിസൺ സ്റ്റിങ്. അത് എക്സാമ്പിള് ട്രൈഗൺ, ട്രൈഗൺ എന്ന് പറഞ്ഞാൽ സ്റ്റിങ് റേ എന്ന് പറയും. ട്രൈഗൺ സയൻറ്റിഫിക് നെയിമാണ്, അതിനെ പൊതുവെ വിളിക്കുമ്പോൾ സ്റ്റിങ് റേ എന്ന് പറയും. ഓക്കെ, പിന്നെ ദേ ആർ കോൾഡ് ബ്ലഡ് അറ്റ് പോയിക്കിലോ തേമസ് ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ബോഡി ടെമ്പറേച്ചർ എന്താണ് റെഗുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ദേ ലാക്ക്, ലാക്ക് എന്ന് പറഞ്ഞാൽ ഇല്ലാന്നർത്ഥം, കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെ ആണും പെണ്ണും സെക്സസ് ആർ സെപ്പറേറ്റ്, മെയിൽ വേറെ ഫീമെയിൽ വേറെ. ഇനി മെയില് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫീമെയിലിൻ്റെ പെൽവിക് ഫിന്ന, പെൽവിക് ഫിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ ഭാഗത്ത് കാണുന്ന ഫിൻസ്, ചിറക്, നീന്തണ ചിറകില്ല, അതിൻ്റെ പേരാണ് പെൽവിക് ഫിൻസ്. അത് മെയിൽസിൽ ഇതുപോലെ കണ്ട ഒരു ജോഡി ക്ലാസ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ സെക്സസ് ആർ സെപ്പറേറ്റ്,
ആൻഡ് ഇൻ മെയിൽസ് പെൽവിക് ഫിൻ ബെയേഴ്സ് ക്ലാസ്പേഴ്സ്. ആണുങ്ങളിൽ പെൽവിക് ഫിന്ന് അതിലെന്ത് കാണാൻ പറ്റും അതിനോടനുബന്ധിച്ച് ക്ലാസ്പേഴ്സ് കണ്ട ഇതുപോലെ രണ്ട് ഓർഗൻസ് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് മെയിൽസിന് ഇല്ലേ മെയിൽ ഓർഗൻ ഇല്ലേ പിനിസ് അതുപോലെ ക്ലാസ്പേഴ്സ് കാണും. ഇത് ക്ലാസ്പേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പേര് ക്ലാസ്പേഴ്സ് എന്നാണ്. അപ്പോൾ ഈ ക്ലാസ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് മെയിലാണ്, ക്ലാസ്പേഴ്സ് ഇല്ലെങ്കിൽ ഫീമെയിൽസ് ആണ്. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ, മെനി ഓഫ് ദം ആർ ഓവോ വിവി പാരസ്. എന്താ ഓവോ വിവി പാരസ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, മുട്ട ഉള്ളിൽ വെച്ച് വിരിയും, എഗ് ഹാച്ച് ചെയ്യുന്ന ഉള്ളിലാണ്, ശരീരത്തിനകത്ത് വെച്ചാണ്, എന്നിട്ട് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റാണ് ഓവോ വിവി പാരസ്. മുട്ട പുറത്ത് വെച്ച് വിരിയാണെങ്കിൽ, അമ്മയ്ക്ക് പുറത്ത് വെച്ച് വിരിയാണെങ്കിൽ അതിൻ്റെ പേരെന്താ? ഓവി പാരസ്. ഇത് ഓവോ വിവി പാരസ് ആണ്. ഈ സ്രാവൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മെനി ഓഫ് ദ മാർ ഓവോ വിവി പാരസ്. ഇനി എക്സാമ്പിൾസ് നോക്കുക. കോണ്ടിത്തീസിന് എക്സാമ്പിൾ ഒന്ന്, സ്കോലിയോഡോൺ. സ്കോലിയോഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്രാവ്, ഡോഗ് ഫിഷ്. സെക്കൻഡ് വൺ പ്രിസ്റ്റിസ്, സോ ഫിഷ്. മൂന്നാമത് കർക്കറോഡോൺ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. പിന്നെ വരുന്നത് ട്രൈഗൾ. ട്രൈഗൾ എന്ന് പറഞ്ഞാൽ സ്റ്റിംഗ്രേ, നമ്മൾ നേരത്തെ കണ്ടു, ഇങ്ങനെ കുത്തണ ഇതുള്ളത്, വിഷമുള്ളത് അല്ലേ. പിന്നെ വരുന്നത്, അപ്പോൾ ഓരോന്നിനെ കണ്ടു മനസ്സിലാക്കുക കേട്ടോ. ഇതാണ് സ്കോലിയോഡോൺ ഓർ ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ സാധാരണ സ്രാവ്. നമ്മൾ സാധാ പറയില്ലേ സ്രാവ് എന്ന് പറയില്ലേ, അതാണ് സംഭവം. ഡോഗ് ഫിഷ് കേട്ടോ, സയൻറ്റിഫിക് നെയിം സ്കോലിയോഡോൺ. ഓക്കെ, പിന്നെ വരുന്നത് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം കർക്കറോഡോൺ. കർക്കറോഡോൺ. ഓക്കെ, പിന്നെ അതിൽ വരുന്നതാണ് സോഫിഷ്. സോഫിഷിൻ്റെ സയൻറ്റിഫിക് നെയിം പ്രിസ്റ്റിസ്. സോ എന്ന് പറഞ്ഞാൽ ആക്സോബ്ലൈഡ് എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ മര അറക്കുന്ന വാളിന് എന്താ പറയുക, സോ എന്നാ പറയുക അല്ലേ. സോ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അറ്റുള്ള. അപ്പോൾ ഇവർക്കും ഈ ഫിഷസിൻ്റെ എന്താണ് പറയുക, ഇതിന് സ്നൗട്ട് കണ്ടില്ലേ, ഇതുപോലെ ആണ്, നമ്മളെ ഈ മരമൊക്കെ അറക്കണ വാള് പോലെയാണ്, അതുകൊണ്ടാണ് അതിനെ സോ ഫിഷ് എന്ന് പറയുക. ആക്സോബ്ലൈഡ് കണ്ടില്ലേ, ആക്സോബ്ലൈഡിൻ്റെ പല്ല് കണ്ടില്ലേ, ആ അതുപോലെ. അതാണ് പ്രിസ്റ്റിസ്, സോ ഫിഷ് എന്ന് പറയും കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്, ട്രൈഗൺ, സ്റ്റിംഗ്രേ. ഇതാ ഈ ഇത് വെച്ചിട്ടാണ് കുത്തുന്നത്, ഇതാണ് അതിൻ്റെ സ്റ്റിംഗ് കേട്ടോ. പിന്നെ വരുന്നത് ഇലക്ട്രിക് റേ. ഇലക്ട്രിക് റേയുടെ പേര് നമ്മൾ പറഞ്ഞല്ലോ, എന്തായിരുന്നു, ടോർപെഡോ. എന്താണ് ടോർപെഡോ? ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബോണി ഫിഷസ് ആണ് അല്ലേ. അയലേ, ട്യൂണ, അയല, അതൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് ഓസ്റ്റിത്തീസ്, ബോണി ഫിഷസ്. ബോണി ഫിഷസിൻ്റെ പ്രത്യേകത എന്താ? ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. അവർ സമുദ്രവെള്ളത്തിലും കാണും, ജലത്തിലും കാണും, ഫ്രഷ് വാട്ടറിലും കാണുന്നു. സ്ട്രീം ലൈൻഡ് ബോഡിയാണ്, ഇതുപോലെ തന്നെ അല്ലേ. സ്ട്രീം ലൈൻഡ് എന്ന് പറഞ്ഞാൽ ബോട്ട് ഷേപ്പ്ഡ് ബോഡി. ഇവരെ മൗത്ത് നോക്കി അറ്റത്താണ്, ടെർമിനൽ മൗത്താണ് കേട്ടോ. എന്താണ് ടെർമിനൽ മൗത്ത്? നമ്മൾ സ്രാവിൻ്റെ കടിയിലായിരുന്നു, വെൻട്രൽ മൗത്ത് ആയിരുന്നു, ഇതെന്താ ടെർമിനൽ മൗത്ത്. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ നോക്കുക. നെക്സ്റ്റ് ഫീച്ചർ എന്താ? ബോണി എൻഡോസ്കെലിറ്റൻ. നമുക്കറിയാം എൻഡോസ്കെലിറ്റൻ എന്താ, അസ്ഥി എല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. പിന്നെ സ്കിൻ ഈസ് കവേർഡ് വിത്ത് സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിൽസ്. ഇപ്പോൾ നമ്മൾ മത്തിയുടെയൊക്കെ സ്കെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മീനൊക്കെ നന്നാക്കണോട്ട് പോയി കഴിഞ്ഞാൽ കാണാം, ഈ സ്രാവല്ലാത്ത മറ്റു ടൈപ്പ് മീനുകളുണ്ടല്ലോ, സ്രാവൊക്കെ ഇങ്ങനെ പരന്നിട്ടല്ലേ കാണാം, തെരണ്ടി സ്രാവൊക്കെ അല്ലാത്ത മത്സ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്കെയിൽസാണ് കാണാം കേട്ടോ. അത് എന്താണ്, ബോണി ഫിഷസാണ്. അപ്പോൾ ഈ സ്കെയിൽസ് നോക്കിയിട്ട് നമുക്ക് ആളെ തിരിച്ചാൽ, സ്കെയിൽസ് തന്നെ ചെളുക്ക ചുണങ്ങ് എന്നൊക്കെ പറയില്ലേ. ഓക്കെ, പിന്നെ വരുന്നത് എന്താ അടുത്ത ഫീച്ചർ? ഫോർ പെയർസ് ഓഫ് ഗിൽസ് വിച്ച് ആർ കവേർഡ് ബൈ ആൻ ഒപ്പർക്കുലം ഓൺ ഈച്ച് സൈഡ്. ഇതാണ് ഒപ്പർക്കുലം കേട്ടോ, ചെകിള അടപ്പ്. ഇതാണ് ഗിൽസ്, നാല് ജോഡി ഗിൽസൊക്കെ കാണുന്നുണ്ട്. അതിന് പൊതിഞ്ഞുകൊണ്ട് ഒരു അടപ്പുണ്ട്, അതാണ് ഒപ്പർക്കുലം. ഒപ്പർക്കുലം എന്ന് പറഞ്ഞാൽ ഗിൽ കവർ, ചെകിള അടപ്പ്, ഇരുവശത്തുണ്ട് ഓൺ ഈച്ച് സൈഡ്. അപ്പോൾ ഫോർ പെയർസ് ഓഫ് ഗിൽസ് വിച്ച് ആർ കവേർഡ് ബൈ ആൻ ഒപ്പർക്കുലം ഓൺ ഈച്ച് സൈഡ്. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ നോക്കിക്കേ. എന്താ എയർ ബ്ലാഡർ അല്ലേ, പല മത്സ്യങ്ങളുടെ ഉള്ളിൽ നമുക്കിങ്ങനെ എയർ ബ്ലാഡർ കാണാം അല്ലേ, എയർ സാക്ക് കാണാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മത്സ്യം ജീവിച്ചിരിക്കുമ്പോൾ വെള്ളത്തിലായിരിക്കുമ്പോൾ ഇതിൽ എയർ നിറഞ്ഞ ആൾ പൊന്തി വരും, ഇതിൽ എയർ പോയി കഴിഞ്ഞാൽ താഴ്ന്ന് പോരും. അപ്പോൾ എയർ ബ്ലാഡർ പ്രസൻറ്റ് ടു റെഗുലേറ്റ് ബോയൻസി. ബോയൻസി എന്ന് പറഞ്ഞാൽ പ്ലവനക്ഷമത. അപ്പോൾ ഈ മത്സ്യത്തിന് എനർജി ഉപയോഗിക്കേണ്ടി വരില്ല പൊന്താനും താഴാനും കേട്ടോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പൊന്തും താഴെ നടന്നോളും. ഓക്കെ, പക്ഷേ ഷാർക്കിനൊന്നും എയർ ബ്ലാഡർ ഇല്ല, അതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ മുങ്ങാതിരിക്കാൻ എന്താ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്വിം ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷേ ബോണി ഫിഷസിന് എയർ ബ്ലാഡർ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവരുടെ എന്താണ് ഹാർട്ട് പറഞ്ഞല്ലോ, ടു ചേമ്പേർഡ് ആണ് അല്ലേ, വൺ ഓരിക്കിള് വൺ വെൻട്രിക്കിള്, കോൾഡ് ബ്ലഡഡ് അനിമൽസാണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് എന്താ, സെക്സസ് ആർ സെപ്പറേറ്റ്. പിന്നെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഫീമെയിലും പുറത്തേക്ക് മുട്ടയിടും,
മെയില് സ്പേമും എന്ത് ചെയ്യും, അതിലേക്ക് സ്പ്രേ ചെയ്യും, എന്നിട്ട് ബീജസംയോഗം ഫെർട്ടിലൈസേഷൻ പുറത്ത് വെച്ചാൽ നടക്കുക കേട്ടോ. അതാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. പിന്നെ വരുന്ന മോസ്റ്റ്ലി ഓവിപരസ്, മുട്ട വിരിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ലാർവൽ സ്റ്റേജ് ഇല്ല, അപ്പോൾ ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ്. ഓക്കെ, ഇനി ഓസ്റ്റിത്തീസിന് എക്സാമ്പിൾസ് നോക്കാം. സമുദ്രജലത്തിൽ കാണുന്ന അല്ലെങ്കിൽ മറൈൻ ഓസ്റ്റിത്തീസിന് എക്സാമ്പിൾസ്, ബോണിഫിഷസിന് എക്സാമ്പിൾ, ഒന്ന് എക്സോസീറ്റസ് എന്ന് പറഞ്ഞാൽ ഫ്ലയിങ് ഫിഷ്, സെക്കൻഡ് വൺ ഇപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ സീ ഹോഴ്സ്, കടൽ കുതിര. ഓക്കെ, പിന്നെ ഇതിൽ ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ഓസ്റ്റിത്തീസിന് എക്സാമ്പിൾ അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഒന്ന് ലെബിയോ, രോഹു. രണ്ടാമത്തത് കട്ല, കട്ല എന്നാണ് അതിൻ്റെ പേര്. പിന്നെ വരുന്നത് ക്ലാരിയാസ്, ക്ലാരിയാസ് എന്ന് പറഞ്ഞാൽ മുഴി, മുജി എന്നൊക്കെ പറയില്ലേ, ഏഹ് ക്യാറ്റ് ഫിഷ്, അതാണ് ക്ലാരിയാസ്. അതിൻ്റെ പേര് മഗർ, മഗൂർ. ഇതൊക്കെ ഹിന്ദി വാക്കുകളാണ് കേട്ടോ. ഇതൊക്കെ ലെബിയോ, കട്ല, ക്ലാരിയാസ് എന്നൊക്കെ പറഞ്ഞാൽ സയൻറ്റിഫിക് നെയിമാണ്. ഈ ബ്രാക്കറ്റിൽ കാണുന്നത് കോമൺ നെയിമാണ്. ഓക്കെ, പിന്നെ അക്വേറിയത്തിൽ കാണുന്ന രണ്ട് എക്സാമ്പിൾ, ഒന്ന് ബേട്ട, ഫൈറ്റർ, ഫൈറ്റിംഗ് ഫിഷ്. പിന്നെ വരുന്നത് ടെറോഫില്ലം, ഏഞ്ചൽ ഫിഷ്. അപ്പോൾ ഇതിനൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഓക്കെ. അപ്പോൾ നോക്കിക്കുക, ഇതാണ് എക്സോസിറ്റസ്, ഫ്ലയിങ് ഫിഷ് കേട്ടോ. പിന്നെ വരുന്നത് നെക്സ്റ്റ് വൺ എന്തായിരുന്നു, ആ സീ ഹോൾസ്, ഇപ്പോൾ ക്യാമ്പസ്. പലപ്പോഴും ഈ സീ ഹോൾസിൻ്റെ ഡയഗ്രാം തന്നിട്ട് ഇത് ഏത് ക്ലാസ്സാന്ന് ചോദിക്കലുണ്ട് കേട്ടോ. ഇത് ഏത് ക്ലാസ്സാണ്, ബോണി ഫിഷാണ്. മാമലാണോ, അല്ല, കടൽ കുതിര എന്നൊക്കെ പറയും, പക്ഷെ ആൾ മാമലല്ല, കുതിര മാമലാണ്, കടൽ കുതിര മാമലല്ല, ഇത് ബോണി ഫിഷാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഏതാ, ഓസ്റ്റിത്തീസ്. പിന്നെ വരുന്നത് എന്താ, ആ ലെബിയോ, രോഹു. ഇനി നെക്സ്റ്റ് ഫിഷ്, ദാറ്റ് ഈസ് കോൾഡ് കട്ല. ഇത് മലയാളത്തിൽ പല സ്ഥലത്തും പല പേരാണ് കേട്ടോ. ഏഹ്, അപ്പോൾ ഇതിൻ്റെ പേര് കട്ല. ഇനി വരുന്നത് എന്താ, ക്ലാരിയാസ്, നമ്മളില്ലേ മുജി, മുജി എന്നൊക്കെ പറഞ്ഞില്ലേ, ഏഹ് മഗർ. പിന്നെ വരുന്നത് എന്താ, നെക്സ്റ്റ് വൺ ബേട്ട, ഫൈറ്റിംഗ് ഫിഷ് കേട്ടോ, ഫൈറ്റർ എന്ന് പറയും. നെക്സ്റ്റ് വൺ ടിറോഫില്ലം, ഏഞ്ചൽ ഫിഷ്. ഇതൊക്കെ ഭയങ്കര വില കൂടിയ മത്സ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇതൊക്കെ ഉണ്ടല്ലോ, പതിനായിരങ്ങളാണ് ഇതിൻ്റെ വില. ഓക്കെ, അതാണ് ഫൈറ്റർ. ഏഹ്, അതിൻ്റെ എക്സിബിഷനൊക്കെ ഉണ്ടാവാറുണ്ട്, ലക്ഷങ്ങൾ വിലയുള്ള മീനുകൾക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താ, ടിറോഫില്ലം ഏഞ്ചൽ ഫിഷ് കേട്ടോ. എന്താണ് ഏഞ്ചൽ ഫിഷ്? ഓക്കെ, ഇനി നമുക്ക് അതിലൊരു കാര്യം കൂടി പറഞ്ഞാൽ അത് കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അക്വാറ്റിക് അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷസ്, രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിലൊന്ന് ഇതാണ് അക്വാറ്റിക് അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷസ്. ആലോചിച്ച് നോക്കുക, ഫിഷസ് വെള്ളത്തിൽ ജീവിക്കാൻ അനുകൂലം, ആവശ്യമായ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ് വേമ്പേ പറഞ്ഞു പോവുക. ഒന്നാമത്തത് എന്താ, ആ സ്ട്രീം ലൈൻഡ് ബോഡിയാണ് അല്ലേ. ആ ബോഡിയുടെ ഷേപ്പ് പറഞ്ഞില്ല, അറ്റം കൂർത്തിട്ടപ്പോൾ വെള്ളം തുളച്ചിങ്ങനെ പോകാൻ പറ്റും, സ്ട്രീം ലൈൻഡ് ബോഡി. രണ്ടെന്താ, ആ വെള്ളത്തിലുള്ളവരൊക്കെ റെസ്പിറേഷൻ നടത്തുന്നത് എങ്ങനെ, ഗിൽസ്, ചെകിളകൾ ഉപയോഗിച്ചാണ്, അപ്പോൾ ഗിൽസ് ഫോർ റെസ്പിറേഷൻ. ഇനി വെള്ളത്തിൽ ആയതുകൊണ്ട് ഇവരുടെ ബോഡി സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്തുണ്ട്, ചെളുക്ക, ചിതമ്പൽ, ശൽക്കങ്ങൾ, അതിൻ്റെ പേരെന്താ, സ്കെയിൽസ്. ബോഡി കവേഡ് ബൈ സ്കെയിൽസ് ഡോ, ചിതമ്പൽ എന്നൊക്കെ പറയില്ലേ. പിന്നെ വരുന്നത് എന്താ, ചുണങ്ങ് എന്ന് പറയും ചിലവർ അല്ലേ. ഫിൻസ് ഫോർ ലോക്കോമോഷൻ ഓർ സ്വിമ്മിങ്, നീന്താൻ സഹായിക്കുന്ന ചിറകാണ്. മീനിൻ്റെ ചിറകിനെ പറയുന്ന പേരാണ് ഫിൻസ്, ഫിൻസ് ഫോർ ലോക്കോമോഷൻ. ഓക്കെ, പിന്നെന്താ, ബോണി ഫിഷസ് സിംബ്ലാഡർ ടു പ്രൊവൈഡ് ബോയൻസി, പൊന്തി വരാനും വേണ്ടിയിട്ട് ഇവർക്ക് എന്തുണ്ട്, സിംബ്ലാഡർ ഉണ്ട്. ആരല്ല കാണുന്നത്, ബോണി ഫിഷസ്. അപ്പോൾ എന്തൊക്കെ അഡാപ്റ്റേഷൻസ്, ഒന്ന് സ്ട്രീം ലൈൻഡ് ബോഡി, ഗിൽസ് ഫോർ റെസ്പിറേഷൻ, ബോഡി കവേഡ് ബൈ സ്കെയിൽസ്, ഫിൻസ് ഫോർ ലോക്കോമോഷൻ ഓർ സ്വിമ്മിങ്, ഇൻ ബോണി ഫിഷ സിംബ്ലാഡർ ടു പ്രൊവൈഡ് ബോയൻസി. ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട, അങ്ങനെ ആലോചിച്ച് നോക്കുക. ഒരു മീനിനെ ജലത്തിൽ ജീവിക്കുമ്പോൾ ആവശ്യമായ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഓരോ സംഭവങ്ങളുണ്ട്, അതാണ് പറയുക. ദാറ്റ്സ് ഓൾ ഡോ, അതാണ് അക്വാറ്റിക് അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷസ്. ഇനി പരീക്ഷ ചോദിക്കുന്ന വേറെ ചോദ്യം, ഈ രണ്ട് ഡയഗ്രാംസ് ചിത്രങ്ങൾ തന്നിട്ട് ചോദിക്കും, ഇതാരാണ്, ഇതാരാ, സ്കോളിയോഡോ അല്ലേ, സ്രാവ്. ഇതാരാ, കട്ല. അടുത്ത ചോദ്യം, ഇവരുടെ ക്ലാസ് എഴുതാം, ഏത് ക്ലാസ്സാണ്, കോൺഡ്രിക്തീസ്. ഇതുവരുടെ ക്ലാസ് എഴുതാം, എന്താ, ഓസ്റ്റിത്തീസ്. ചിലപ്പോൾ ചോദിക്കും ഇതിൻ്റെ ഡിഫറൻസ്, ഓസ്റ്റിത്തീസും കോൺഡ്രിക്തീസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ എന്തെല്ലാം, വ്യത്യാസങ്ങൾ എന്തെല്ലാം. അപ്പോൾ ഇനി നമ്മളതാണ് പറയാൻ പോണേ കേട്ടോ. അപ്പോൾ കട്ലുണ്ട്, സ്കോളിയോഡോൺ. ഇതാരാ, സ്കോളിയോഡോൺ. മറ്റേതാരാ, കട്ല. അപ്പോൾ സ്കോളിയോഡോൺ വരുന്ന ഗ്രൂപ്പ് എന്താ, കോൺഡ്രിക്തീസ് ഓർ കാർട്ടിലേജിനസ് ഫിഷസ്. ഇതാണ് കോൺഡ്രിക്തീസ്, ജനറലായിട്ട് പറഞ്ഞ കാർട്ടിലേജിനസ് ഫിഷസ്, ടെക്നിക്കൽ ടേമാണ് കോൺഡ്രിക്തീസ്. കട്ല വരുന്ന ഏത് ഗ്രൂപ്പാണ്, ഏത് ക്ലാസ്സാണ്, ഓസ്റ്റിത്തീസ് എന്ന് പറഞ്ഞാൽ ബോണി ഫിഷസ്. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ, സ്കോളിയോഡോൺ എന്താണ്, മറ്റേ കാർട്ടിലേജിനസ് ഫിഷസ് എക്സ്ക്ലൂസീവ്ലി മറൈനാണ് അല്ലേ, സമുദ്രത്തിൽ മാത്രമേ കാണുള്ളൂ, ഉപ്പുവെള്ളത്തിൽ മാത്രമേ കാണുള്ളൂ.
മറ്റവരങ്ങനെയല്ല. ബോഡി ഫിഷസ് ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ, ശുദ്ധജലത്തിലുള്ളതുണ്ട് സമുദ്രത്തിൽ കാണുന്നതുണ്ട് അല്ലേ. പിന്നെ എന്താ കാർട്ടിലേജിനസ് ഫിഷസ് അവർക്ക് എൻഡോസ്കെലിറ്റൻ കാർട്ടിലേജാണ്. കോണ്ടിത്തീസിൻ്റെ ഓസ്റ്റിത്തീസിൻ്റെ എൻഡോസ്കെലിറ്റൻ എന്താ ബോൺസ് ആണ്, ബോണി എൻഡോസ്കെലിറ്റൻ. ഇനി കോണ്ടിത്തീസിൽ ഗിൽസ് ആർ നോട്ട് കവേർഡ് ബൈ ഒപ്പർക്കുലം, അവർക്ക് ചെകിള അടപ്പ് ഇല്ല. ആ സമയം ഇവിടെ നോക്കിയാൽ കട്ടിലൊക്കെ ഉണ്ടാവും ഇവിടെ ഒരു അല്ലേ ഗിൽസ്, ആ കണ്ണിന് പിറകിലായിട്ട് ഒരു അടപ്പില്ലേ, അതിൻ്റെ പേരാണ് ഒപ്പർക്കുലം. ഗിൽസ് ആർ കവേർഡ് ബൈ ഒപ്പർക്കുലം. ഓക്കെ. പിന്നെന്താ ഇവർക്ക് പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ് അല്ലേ. കട്ടിലൊക്കെ എന്താ സൈക്ലോയിഡ് സ്കെയിൽസ് ആണ് അല്ലേ. ഇവരുടെ ചെറിയ മൈന്യൂട്ട് സ്കെയിൽസ് ആണ് പുറത്തേക്ക് തള്ളി നിൽക്കുക, അതാണ് പ്ലക്കോയിഡ്. ഇത് സൈക്ലോയിഡ് സ്കെയിൽസ് ആണ് ആർക്ക്, ഓസ്റ്റിത്തീസിന്. കോണ്ടിത്തീസിന് പ്ലക്കോയിഡ് സ്കെയിൽസ്. പിന്നെന്താ എയർ ബ്ലാഡർ ആബ്സെൻ്റ്, സ്കോളിഡോൺ അല്ലെങ്കിൽ കോണ്ടിത്തീസിൽ എയർ ബ്ലാഡർ ഇല്ല, ഓസ്റ്റിത്തീസിൽ എയർ ബ്ലാഡർ പ്രസൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസുകൾ കേട്ടോ. അപ്പോൾ എന്തൊക്കെയൊന്ന് പറഞ്ഞ്, എക്സ്ക്ലൂസീവ്ലി മറൈൻ, കോണ്ടിത്തീസ് എക്സ്ക്ലൂസീവ്ലി മറൈൻ, ഓസ്റ്റിത്തീസ് ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. കോണ്ടിത്തീസ് കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ, ഓസ്റ്റിത്തീസ് ബോണി എൻഡോസ്കെലിറ്റൻ. പിന്നെ കോണ്ടിത്തീസ് ഗിൽസ് ആർ നോട്ട് കവേർഡ് ബൈ ഒപ്പർകുലം, ഓസ്റ്റിത്തീസ് ഗിൽസ് ആർ കവേർഡ് ബൈ ഒപ്പർകുലം. ഇനി കോണ്ടിത്തീസ് പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്, ഓസ്റ്റിത്തീസ് സൈക്ലോയിഡ് സ്കെയിൽസ് ആണ്. ഇനി കോണ്ടിത്തീസ് എയർ ബ്ലാഡർ ആബ്സെൻറ്റ്, കോണ്ടിത്തീസ് ഓസ്റ്റിത്തീസ് എയർ ബ്ലാഡർ പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു ഫിഷസും.